അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ പ്രധാന പാതയായ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത 27 ഇടങ്ങളിൽ അപകട സാധ്യത കൂടുതലെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഒക്ടോബറിലെ കനത്ത മഴയിൽ തകർന്ന ഭാഗത്താണ് അപകട സാധ്യത കൂടുതൽ. ടാർവീപ്പയും റിബണും ഉപയോഗിച്ചാണ് ഇവിടങ്ങളിൽ അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശബരിമല സീസണിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. മുണ്ടക്കയം മുതൽ കുമളി വരെയുള്ള ഭാഗത്താണ് ഇതിലേറെയും നടക്കുന്നത്. ഇത്തവണ അപകടങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 16 ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും കുട്ടിക്കാനത്തിനും 35 മൈലിനുമിടയിൽ 7 ഇടങ്ങളിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. റോഡിലേക്ക് വീണ മണ്ണും കല്ലും ഇതുവരെ മാറ്റാത്തതും അപകട സാധ്യത കൂട്ടുന്നു. വീതി കുറഞ്ഞ റോഡിൽ മുന്നറിയിപ്പ് നൽകാൻ അശാസ്ത്രീയമായി സ്ഥാപിച്ചിരിക്കുന്ന ടാർവീപ്പയിൽ ഇടിച്ചും നിയന്ത്രണം നഷ്ടപ്പെട്ടും ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിലും മഞ്ഞുള്ളപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള അപകട സാധ്യത റോഡിൽ പലതരം കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും റോഡ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. 1-2 വർഷം കോവിഡിൻ്റെ ആയിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ട്രാഫിക്കാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപകട സാധ്യതയേറിയ കൊടും വളവുകളിലടക്കം ക്രാഷ് ബാരിയറുകൾ ഇല്ല. ഉള്ള സ്ഥലങ്ങളിൽ പലയിടത്തും തകർന്നു കിടക്കുന്നു. സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും വേണ്ടത്രയില്ല. റോഡിലേക്ക് കയറ്റി സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുത തൂണുകളും ട്രാൻസ്ഫോർമറുകളും മാറ്റണം. രാത്രികാലത്ത് അപകട സൂചന നൽകാൻ യാതൊരു സംവിധാനവും ഇല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വണ്ടിപ്പെരിയാർ ജോയിന്റ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.